ഒരു നാടിന്റെ മൊത്തം കാതലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം ഇത്രയും അഴുക്ക് പിടിച്ച ഒരു സ്ട്രീറ്റിൽ നടത്തുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പട്ടാളക്കാർ ചെയ്യോ ഇങ്ങനെ? പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് അസൽഫയിലാണ്. ഇവിടുത്തെ ഗണപതി ഉത്സവത്തിന്റെ പ്രത്യേകതകളും ഇവിടെ മഴയായിട്ട് പോലും ഭയങ്കര ആഘോഷത്തിന്റെ സ്പിരിറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ എല്ലാം നടന്ന് കാണാം. ഇരുണ്ട കാർമേഘം കണ്ടില്ല എന്നടിച്ച് ഗണേശൻ മുന്നോട്ട് വന്നോണ്ടിരുന്നു. ഗണേശന് മഴ നനഞ്ഞാൽ പനി പിടിക്കും, അതുകൊണ്ട് റെയിൻകോട്ട് ഒക്കെ ഇട്ടിട്ട് ഗണേശൻ നല്ല സുന്ദരനായിട്ടാണ് നടന്നു വരുന്നത്. ഗണേശ് മഹാരാജ. ഇനി നമുക്ക് കൊട്ടും ആട്ടവും മേളവും എല്ലാം തുടങ്ങാം. ആറാടിയാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്. ആറാട്ട് എണ്ണം തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, സ്ഥല വ്യത്യാസം മാത്രം. ജേ മുംബൈ ആറാട്ടെണ്ണൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യാത്രക്കിടയിൽ സംസാരിച്ചു പോവാറുണ്ട്, പക്ഷേ അവിടെ ഉള്ള തിരക്ക് കാരണം ഒന്നും പറയാൻ പറ്റാതെയാണ് ഞാൻ നിന്നിരുന്നത്. എല്ലാവരും ഗണപതിയെ കൈകൊപ്പി തൊഴുന്ന ഒരു ചടങ്ങാണ് ഇപ്പൊ നടന്നത്, ഗണപതി ഉത്സവത്തിന്റെ ഭാഗമായിട്ട്. നിങ്ങൾക്ക് എത്രമാത്രം ഒഡിബിൾ ആണെന്ന് അറിയില്ല, കാരണം ഇവിടെ ഭയങ്കര സൗണ്ടാണ്. നമ്മള് വെറുതെ നിൽക്കല്ല, നമുക്കൊരു ചേച്ചിനെയും ചേട്ടനെയും വെൽക്കം ചെയ്യാം. വെൽക്കം ചേച്ചി ചേട്ടൻ. ഞാനായോണ്ട് പറയല്ലോട്ടോ, ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി, ഞാൻ നന്നാവില്ല. ഇതാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ പീരങ്കി. ഇനി എന്താ സംഭവിക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. വാനത്തിലേക്ക് ഉയർത്തി വിട്ട കളർ പേപ്പറുകൾ മാത്രമല്ല പറഞ്ഞത്, കൂടെ ഞങ്ങളും ആ ഒരു വൈബിൽ പറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഗണേഷ് മഹാരാജ, ഗണപതി പപ്പ മോറിയ, ഗണപതി പപ്പ മോറിയ, ഗണപതി പപ്പ മോറിയ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഗണപതി പപ്പ മോറിയ എന്നിവിടെ കമന്റ് ചെയ്യണം.
ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഇത്രേ ഉള്ളൂ, ഇനി നമുക്ക് നാട്ടുകാരെ ഡാൻസ് സാധാരണ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഉത്സവം ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാവരും നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് ഒത്തൊരുമയോടെ ഉത്സവം കൂടുമ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ തുള്ളിച്ചാർന്ന പോലെ. പക്ഷെ അന്യ നാട്ടിൽ വന്നിട്ട് ഇത്രയും ഒത്തൊരുമയോടുകൂടി ഈ നാട്ടുകാർ നടത്തിയൊരു ഉത്സവം ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഉത്സവം കാണുന്നത്. മൊത്തം അഴുക്കാന്ന് പറഞ്ഞാൽ മാത്രം മതിയാ, ഗംഭീര തിരക്ക്, ഒരു വണ്ടി പോലും പോകാൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കുള്ള കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നാടിന്റെ മൊത്തം കാതലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം ഇത്രയും അഴുക്ക് പിടിച്ച ഒരു സ്ട്രീറ്റിൽ നടത്തുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ ഒന്നുമല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലം ചീത്തയായാലും നല്ലതായാലും ഇങ്ങനൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെയുള്ളവർക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ഒരു പ്രശംസ അർഹിക്കുന്ന കാര്യമാണ്. ഒന്നും രണ്ടും ദിവസത്തെ ഉത്സവങ്ങളല്ല, ദിവസങ്ങളോളം ഇവിടെ ഗണേശന്റെ ഉത്സവമായിരിക്കും. അപ്പൊ ഇന്നത്തെ ഏകദേശം സമയം 10 മണിയായി. ഇന്ന് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ എന്തൊക്കെയാന്ന് നിങ്ങൾ കണ്ടു. ഇപ്പൊ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലത്തേക്ക് സൈൻ ഓഫ് പറയാണ്. ബൈ ബൈ.